അദ്ദേഹം നേരിട്ട് കാണാത്ത എനിക്ക് ചെയ്തു തന്നത് ഇത്രയും വലിയ സൗകര്യങ്ങളാണ്.
അതുപോലെ തന്നെ എന്താ ഇവിടെ എഴുതി ചേർത്തിരിക്കുന്ന നിങ്ങൾ ഈ നാടിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ഈ നന്മകളൊക്കെ വായിച്ചു കാണുമ്പോൾ ഈ കൂട്ടായ്മയെ ഇങ്ങനെയല്ലാതെ ഇതിന്റെ അപ്പുറത്തേക്ക് വിശേഷിപ്പിക്കാനുള്ള വാക്കുകളില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഓരോ വേദിയിലേക്കൊക്കെ പോകുമ്പോൾ ഇതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചിട്ട് വേണം പോണെങ്കിലും നമ്മൾ ആ സംഘടനയെ കുറിച്ചോ ഇതിനെ കുറിച്ചൊക്കെ കുറച്ച് ദിവസം രണ്ടു മൂന്ന് ദിവസമായിട്ടൊന്നും പഠിക്കാനുള്ള സമയമില്ല. കാരണം ഞാനൊരു വല്ലാത്ത ഒരവസ്ഥയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കായംകുളം കൊച്ചുണ്ണിയായിട്ടാണ് ഇപ്പോ ഏകദേശം എല്ലാവരും അറിയപ്പെടുന്നത്. എന്താണെങ്കിലും ഇപ്പൊ എനിക്കെതിരെയുള്ള പ്രചരണങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു ഒരു നൂറിരട്ടിക്ക് എന്റെ ഇമേജ് വർദ്ധിപ്പിക്കാനും അതല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് ഓടിക്കയറാനും മാത്രമാണ് സഹായിച്ചിട്ടുള്ളത്. ഇതൊക്കെ പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് കായംകുളം കൊച്ചുണ്ണിയാണ്. ഞാനിവിടെ ഇറങ്ങുമ്പോൾ എനിക്ക് ഓടുമ്പോൾ കായംകുളം കൊച്ചുണ്ണിയാണ്. ഉള്ളവന്റെ കയ്യിൽ നിന്ന് കട്ടെടുത്തിട്ട് അതല്ലെങ്കിൽ യഥാർത്ഥത്തിൽ മനുഷ്യനെ പറ്റിച്ച് ജീവിക്കുന്നവന്റെ കയ്യിൽ നിന്ന് കട്ടെടുത്ത് അത് പാവപ്പെട്ടവരെ കൊണ്ടു കൊടുക്കുന്ന ആ കായംകുളം കൊച്ചുണ്ണി എന്നെ കള്ളൻ എന്ന് വിളിച്ചാൽ എനിക്ക് എന്റെ മനസ്സിലേക്ക് ഓടി എത്തുന്നത് അദ്ദേഹത്തെ തന്നെയാണ്. നിങ്ങൾ 100 പ്രാവശ്യം കള്ളൻ എന്ന് വിളിക്കുമ്പോ ഈ കള്ളനെ സ്നേഹിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ട്. അതുകൊണ്ട് ആ വിളിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് തന്നെയാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് പല ആളുകളും എന്റെ നിയമം പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ വരികയാണ്. ബാങ്കിന്റെ നിയമം അറിയില്ലെങ്കിൽ അത് പഠിക്കണം, അതല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞത്. പാൻ കാർഡ് ഇല്ലാതെ പൈസ തരൂല. കഴിഞ്ഞ ഇന്നലത്തെ മീഡിയവാണിന്റെ ചർച്ച കണ്ട ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എനിക്കെതിരെ പോസ്റ്റ് എഴുതിയ ആളുകളൊക്കെ ആ പോസ്റ്റ് ഒക്കെ പിൻവലിച്ച് വാരി ചുരുക്കിയിട്ട് ഇപ്പൊ അറിയാതെയാണ് പറഞ്ഞത് ഇനി ഫിറോസിനെതിരെ ഒറ്റ പ്രശ്നത്തിലേ ഞങ്ങൾക്ക് എതിർപ്പുള്ളൂ, ബാങ്കിനെതിരെ നടത്തിയ പരാമർശം അത് ഞങ്ങൾ എതിർക്കുന്നു എന്നാണ് പറഞ്ഞത്. കാരണം 3 രോഗികള് മരണക്കിടക്കയിൽ കിടക്കുകയാണ്. ഒരു കുട്ടിയുടെ വയറിനകത്ത് ആ കുട്ടിയുടെ ലിവർ പൊട്ടി ചോര ആ വയറിനകത്ത് നിറഞ്ഞിട്ട് ഒരു ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിൽ 1.5 ലക്ഷം രൂപയുടെ ഇഞ്ചക്ഷനാണ്. അങ്ങനെ അതിന് പൈസ ഇല്ലാതെ കുട്ടി ആശുപത്രിയിൽ കിടക്കുക, അപ്പുറത്തെ ഒരു കുട്ടി ബ്ലാഡർ പുറത്തു വന്നിട്ട് തലക്കും പരിക്കുപറ്റിട്ട് അവിടെ കിടക്കുക, വേറൊരു പെൺകുട്ടി തലക്ക് പരിക്കുപറ്റി കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട് കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ കിടക്കുക. ഈ കുട്ടികൾക്ക് വേണ്ടി വന്ന പൈസ ചോദിക്കാൻ വേണ്ടിയിട്ട് 10 ദിവസം ബാങ്കിന്റെ മുന്നിൽ പോയിട്ട് ഓരോ ദിവസം ചർച്ച ചെയ്തിട്ടും ആ പൈസ തരാതെ പിടിച്ചു വെച്ചിട്ട് പല നിയമങ്ങൾ പറഞ്ഞപ്പോ ആ 10-ാം തീയതി രാത്രി ഞാൻ ലൈവിൽ വന്ന ഒറ്റ പറച്ചിലാണ് 15-ാം തീയതിക്കുള്ളിൽ പ്രശ്നം തീർത്തില്ലെങ്കിൽ ഈ ബാങ്കിന്റെ മുന്നിൽ ഞാൻ വന്ന് കുത്തിയിരുന്ന് സമരം ചെയ്യും എന്ന് പറഞ്ഞപ്പോ നേരം എടുത്ത് 2 മണിക്കൂർ കൊണ്ട് ഇവര് പറഞ്ഞ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ബാങ്ക് പറയാണ് ആ പൈസ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ. അപ്പൊ 11 ദിവസം നിങ്ങൾ പറഞ്ഞ നിയമത്തിന് വെറും 2 മണിക്കൂർ കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെങ്കിൽ ആ പ്രശ്നമാണ് ഞാൻ പരിഹരിക്കാൻ പറഞ്ഞത്. ആ പണം എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനല്ല, ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന 100 കണക്കിന് രോഗികൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ശബ്ദമായിട്ടാണ് ഞാൻ അവിടെ സംസാരിച്ചത്. ഇപ്പൊ എനിക്കെതിരെയുള്ള ആക്രമണങ്ങളാണ് പല ആൾക്കും തോന്നാറുണ്ട് ഇത് ഫിറോസ് കുന്നംപറമ്പിലിനെ മാത്രമാണ് ആക്രമിക്കുന്നത്. ഒരിക്കലല്ല, കേരളത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന അതല്ലെങ്കിൽ സത്യസന്ധമായി ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന അതല്ലെങ്കിൽ ഒരു വിഭാഗത്തെ മാത്രം നോട്ടമിട്ടിട്ട് ഇതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു വിഭാഗം ശ്രമിക്കുന്നതിന്റെ അവരുടെ ഗൂഢാലോചനയുടെ ശക്തമായ കമലങ്ങളാണ്. ഫിറോസ് കുന്നംപറമ്പിൽ ഇല്ലാതായി കഴിഞ്ഞാൽ ഇവിടെ ഇല്ലാതാകുന്നത് സോഷ്യൽ മീഡിയയിലുള്ള ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന എല്ലാ ആളുകളുമാണ്. എന്നെ കള്ളനാക്കി ഇത്രകുത്തി കഴിഞ്ഞാല് ഇരിക്കുന്ന സുഷാന്ത് നാളെ കള്ളൻ തന്നെയാണ്, യാതൊരു സംശയമൊന്നുമില്ല. എത്ര തന്നെ ഞാൻ നല്ലവനാണ് എന്ന് സുഷാന്ത് വിളിച്ചു പറഞ്ഞാലും ഫിറോസ് കുന്നംപറമ്പിൽ പോയ വഴിയിലൂടെയാണ് സുഷാന്ത് നീ പോകുന്നത്. അതുകൊണ്ട് നാളെ നീയും കള്ളനാണ് എന്ന് ഈ പൊതുസമൂഹം പറയും. കാരണം ഒരു വ്യക്തിയെ അതല്ലെങ്കിൽ ഈ മേഖലയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ ഇല്ലാതാക്കുമ്പോ അത് ഇല്ലാതാകുന്നതോട് കൂടിയിട്ട് ഈ മേഖലയെ മുഴുവൻ തകർത്ത് കളയാം എന്നുള്ള ഒരു കൂട്ടമായ ദീർഘത്തിന്റെ ഒരു ഭാഗമായിട്ട് നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രചരണത്തെ എന്ത് വിധേനയും ചെറുത്തു തോൽപ്പിക്കാൻ ഞാനുണ്ടാവും? എന്റെ കൂടെ ഇന്ന് 1000 കണക്കിന് നന്മയുള്ള മനുഷ്യരും ഉള്ളിടത്തോളം കാലം ഈ നന്മ നശിപ്പില്ല. നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് തന്നെ പോകും, അതൊരു യാതൊരുവിധ സംശയം വേണ്ട. എനിക്ക് നിങ്ങളെ പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഈ ഒരു സ്നേഹവും ഈ
ഒരു പിന്തുണയും മാത്രം മതി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കേസിന്റെ പേരിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നതിന്റെ പേരിലൊക്കെ ഇനി ജയിലിൽ കിടക്കേണ്ടി വന്നാലും അതിനകത്ത് യാതൊരു സംശയവും ഭയവുമായിരിക്കില്ല. കാരണം ഈ ചുരുങ്ങിയ ജീവിതത്തിൽ എത്രയോ ആളുകൾക്ക് നന്മ ചെയ്തതിന്റെ പേരിലാണ് ജയിലിൽ കിടക്കേണ്ടി വരുന്നെങ്കിൽ എനിക്കതിലൊരു സങ്കടവുമില്ല. കാരണം ഈ നാട്ടിന് ഇതുപോലെ നിരപരാധികളായിട്ട് എത്രയോ ആളുകൾ അനാവശ്യമായിട്ട് അവരുടെ മേൽ പല കേസുകളും ചുമത്തിയിട്ട് ഇന്ന് ജയിലിൽ കിടക്കുന്നുണ്ട്. നമുക്കൊക്കെ അറിയാവുന്നത് അവരുടെ പേരെന്ന് എടുത്തു പറയണം. ആ ഒരു ബോധത്തിലേക്ക് ഞാൻ കയറി പോവാണെങ്കിൽ എനിക്കതിന് സന്തോഷമുണ്ട്. കാരണം ഞാൻ ആരെ കട്ടിട്ടോ കൊന്നിട്ടോ അല്ല, കാരണം അത് ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മനസ്സിലാവും. അത് അനാവശ്യമായ പ്രചരണം ഉണ്ടാക്കിക്കൊണ്ട് അദ്ദേഹത്തെ ഇടുക്കി ഉള്ളിലാക്കിയതാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു അവസ്ഥ എനിക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിൽ യാതൊരു വിധത്തിലും എനിക്ക് വേണ്ടിയില്ല. ഇനി എന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചാണെങ്കിൽ ഇന്ത്യയുടെ എല്ലാ നിയമങ്ങളും പാലിച്ച് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. പക്ഷേ പാവപ്പെട്ടവന് വേണ്ടിയാണ് ഞങ്ങൾക്ക് ഇറങ്ങി തിരിച്ചത്. 30-40 ലക്ഷം രൂപ ഉണ്ടാക്കുക എന്ന് പറയുമ്പോ പണ്ടൊക്കെ നമ്മൾ കാണാറുണ്ട് 10 ലക്ഷം രൂപയുടെ ഒരു ആവശ്യമുള്ള ഒരു രോഗിക്ക് വേണ്ടിട്ട് 6 മാസം ഭക്ഷ്യത്തെടുത്ത് പിരിച്ചാൽ പോലും പൈസ ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളെ പോലെയുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ 1 മണിക്കൂർ കൊണ്ട് 10 ലക്ഷം രൂപ ഉണ്ടാക്കി കൊടുക്കുന്നതെങ്കിൽ ഇതിലൂടെ എത്ര എത്ര ജീവനുകളെയാണ് ഞങ്ങൾ യഥാർത്ഥ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നത്. അപ്പോ ആർക്കും വേണ്ടാത്ത ജീവിതങ്ങളെയാണ് ഞങ്ങളൊക്കെ തെളിഞ്ഞു പോയിക്കൊണ്ട് ഇന്ന് ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നത്. ഇപ്പൊ സുശാന്തിന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു. ഒരു കുട്ടി പ്ലസ് വണ്ണിൽ പഠിക്കുന്ന കുട്ടി സുശാന്തിനെ വിളിച്ച് കരഞ്ഞോന്ന് പറയണ്ടാ, ഞങ്ങൾക്ക് തലചായ്ക്കാൻ ഇടമില്ല, ഞങ്ങളുടെ കൂര കാണിക്കാൻ ആപ്പോളിലെ കെട്ടിവെച്ച ഒരു വീട് കാണിച്ചുകൊണ്ട് ആ കുട്ടി സുശാന്തിനെ വിളിച്ച് കരഞ്ഞു പറയാ, ഞങ്ങൾക്ക് തലചായ്ക്കാൻ ഇടമില്ല, ഇനി ഒരു മഴ വന്നാല് ഞങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കില്ല, വീടിനകത്തേക്ക് വെള്ളം നിറയുമ്പോ എണിച്ചിരുന്നുകൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്തോ പോയി കിടക്കേണ്ട ഒരു സാഹചര്യമാണ്. അങ്ങനെ ദയനീയമായ ഒരു സാഹചര്യം സുശാന്തിനെ വിളിച്ചു പറഞ്ഞപ്പോ സുശാന്ത് ആ കുട്ടിക്ക് വേണ്ടിട്ട് വീട്ടിലിരുന്നിട്ട് തന്നെ വീട് ഇട്ടിട്ട് 16 ലക്ഷം 16 ലക്ഷം രൂപയാണ് ആ കുട്ടിയുടെ വീട് നിർമ്മാണത്തിന് വേണ്ടി സുശാന്ത് സംഘടിപ്പിച്ചു കൊടുത്തത്. ഈ 16 ലക്ഷം രൂപ കൊട്ടെ നമ്മൾ ആ കുട്ടിക്ക് ഒരു വീടിന് വേണ്ടിയിട്ട് വല്ല പഞ്ചായത്ത് ഓഫീസിലോ പോപ്പ ഓഫീസിലോ മുന്നിൽ പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഒരു 16 മാസം കയറി ഇറങ്ങിയാലും ആ കുട്ടിക്ക് ഒരു വീടുണ്ടാക്കാനുള്ള പൈസ കിട്ടില്ല. പേപ്പർ വർക്ക് കാത്തിരിക്കേണ്ട ഒരു സാഹചര്യത്തിൽ 16 ലക്ഷം രൂപ 3-4 ദിവസം കൊണ്ട് സംഘടിപ്പിച്ച് ആ കുട്ടിയുടെ വീടിന് പഠിച്ചു കാട്ടിയതെന്നുള്ളത്. ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങൾ ചെയ്തു വരുന്ന പ്രവർത്തനങ്ങൾ. ഈ പ്രവർത്തനങ്ങളെ വോട്ട് ചെയ്യണം. ഇതിലേക്ക് കള്ളപ്പാടാണ് വരുന്നത്, ഇവരെ വിടാൻ പാടില്ല, ഇവരെ തുറക്കിലെടുക്കണം, ഉള്ളിലെടുക്കണം എന്നൊക്കെ പറയുന്ന ആളുകളോട് ഒറ്റ വാക്കേ ഞങ്ങൾക്ക് പറയാനുള്ളൂ, ജീവിതത്തിൽ ഞങ്ങൾ ചെയ്യുന്നത് പോലെ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് കാണിക്കുക. ഇതൊരു വെല്ലുവിളിയായിട്ട് തന്നെ പറയണം. 1 രൂപ പോലും ഒരാൾക്കും കൊടുക്കാതെ ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ ഇത്തരത്തിൽ ദൂഷിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളോട് പറയാനുള്ളതാ. മറ്റേ ലക്ഷ്മി നായരൊക്കെ വന്നിട്ട് പറയുന്നത് ഫിറോസ് കുന്നമ്മ അറസ്റ്റ് ചെയ്യണം, ചാരിറ്റിയിലെ തട്ടിപ്പ് എന്ന് പറഞ്ഞു ലക്ഷ്മി നായർ പഠിച്ചവരെ പോണ പോക്കു ലോകത്തിന്റെ. ഇതൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്. അപ്പോ ഇതൊന്നും വിലപ്പോക്കില്ല. എനിക്ക് ഈ ആരോപണങ്ങൾ വന്നപ്പോഴേ എനിക്ക് അറിയാമല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മറ്റേ റോക്കറ്റ് വിട്ടവരെ മുകളിലേക്ക് പോകാൻ പോവാം. കാരണം നമ്മളിപ്പോ നിൽക്കുന്നത് ഒരു ആവറേജിലായിരുന്നു, നമ്മളെ കുറച്ചുകൂടി മുകളിലേക്ക് ഉയർത്താനുള്ള ആരോപണമാണ് എനിക്ക് അപ്പം തന്നെ മനസ്സിലായത്. കാരണം ഈ ആരോപണത്തിന് കഴിവില്ലേ, ബാങ്കുമായിട്ട് ഞാൻ നടത്തിയ സംവാദങ്ങളും ബാങ്കിൽ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ എനിക്കല്ല അറിയുള്ളൂ. ഈ വീട്ടിൽ കിടക്കുന്ന ലക്ഷ്മി നായർക്കും എല്ലാം ലക്ഷ്മി നായരെ ഇനിയിട്ടെ മറ്റേ പറഞ്ഞ ഫേസ്ബുക്കിനകത്തും ട്വിറ്ററിനകത്തും അവരവരുടെ ജോലിയോട് ചെയ്തുകൊണ്ടിരിക്കില്ല, അതിനകത്ത് നമ്മുടെ കാര്യങ്ങൾ അറിയില്ല. അപ്പൊ എന്താണെങ്കിലും ഇത്തരത്തിൽ ആർക്കും വേണ്ടാത്ത ജീവിതങ്ങൾ നമുക്കെതിരെ കുറയ്ക്കുമ്പോ ഈ സമൂഹത്തിൽ നന്മയുള്ള മനുഷ്യന്മാരുണ്ട് ഞങ്ങളെ പോലെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ. അവരുടെടത്തോളം കാരണം ഞങ്ങൾക്ക് ഈ പ്രവർത്തനങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും പ്രാർത്ഥനയും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ ഈ ചവിച്ച് മലയിൽ എന്ന് പറഞ്ഞ് നിങ്ങളെ തൊണ്ണൂറ്റിയാണ് നമ്മൾ കഴിഞ്ഞ് കാഴ്ച
ഇതൊരു വെറും ഒരു കൂടി തിരികരായി മാറാതെ ഇത് എന്തും നിലനിന്ന് പോകാനുള്ള വലിയ ഒരു കൂട്ടായ്മയായി മുന്നോട്ട് പോകണം. ഈ നാടിനും ഈ സമൂഹത്തിനും നിങ്ങളുടെയൊക്കെ അധ്വാനം കൊണ്ട് പ്രവർത്തനം കൊണ്ട് കൂടിച്ചേർന്നുകൊണ്ട് നമുക്കിടയിലുള്ള ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറുന്നതിനു വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത്. എന്താണെങ്കിലും ഈ വേദിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ശ്രീരാമയ്യ